ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മുകളിൽ ആവി ഇങ്ങനെ പൊട്ടിണ്ടല്ലേ ഹായ് ഗൈസ് ഇതാ റിയൽ വിഷൻ പുതിയൊരു പരീക്ഷണമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു കുക്കിംഗ് എപ്പിസോഡാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോണത് സാധാരണ നമ്മൾ അല്ലറ ചില്ലറ വഴിവര കാഴ്ചകളും ഒരു മിക്സ്ഡ് മീഡിയ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ചാനലായിരുന്നു അതുപോലെ തന്നെ മിക്സായിട്ട് ചെറിയ ചെറിയ കുക്കിംഗ് അതുപോലെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസൊക്കെ കൂട്ടിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു റൈസ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് വഴിയ വീഡിയോയിലൂടെ തന്നെ നമുക്ക് ചെയ്യാം അപ്പോൾ ഓക്കെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം പ്രൊമോട്ട് ചെയ്യുക നിങ്ങളാണ് നമ്മുടെ വിജയം നമ്മൾ മന്തിയിലേക്ക് ആദ്യം തന്നെ സവാള നല്ല റൗണ്ടായിട്ട് ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉള്ളീൻ്റെ പുറമെ ഒരു തക്കാളി നമ്മളിത് ഒരു 1.5 kg അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്ര തന്നെ ചിക്കൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു 2-3 തക്കാളി ചെറിയ 3 തക്കാളി ഒരു 5 ചെറിയ വല്യുള്ളി ഇതാണ് എടുത്തത് അതിലേക്ക് അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് കൊട്ടാച്ചോ അഥവാ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങും അത്യാവശ്യം നല്ല തോതിൽ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല മസാല ആയിട്ട് കിട്ടും ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടായാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയായിരിക്കും ഉരുളക്കിഴങ്ങിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് ഏതാണ്ട് നല്ല തിക്നെസ്സിൽ അരിയാൻ പാടില്ല കുറച്ച് നൈസായിട്ട് അരിയണം അല്ലെങ്കിൽ ഇത് വേവാൻ ബുദ്ധിമുട്ടാവും അപ്പൊ അത് ശ്രദ്ധിക്കുക അരിയണ സമയത്ത് നൈസായിട്ട് അരിയ കാരണം നമ്മളിത് ആദ്യം വേവിക്കണില്ല ഒന്നിച്ചാണ് വേവിക്കുന്നത് അതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളിയാണ് അത് ഒന്ന് അരിഞ്ഞിട്ട് ഒരു 1/2 വെളുത്തുള്ളി ആഡ് ചെയ്തു പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് ശേഷം ഒരു 5 പച്ചമുളക് നല്ല കീറിയിട്ട് ഒന്ന് കീറിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവിന് ഇത് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ഇടണില്ല പച്ചമുളക് മാത്രമാണ് ഇടുന്നത് നല്ല മുളക് എരിവ് അനുസരിച്ച് നോക്കിയിട്ട് അത് ചേർക്കുക ഞാനെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് നോക്കിയതെന്ന് വെച്ചാൽ നല്ല ചെറിയ മുളക് നല്ല എരിവ് ഉണ്ടാവും അപ്പം അതിന് അനുസരിച്ചിട്ട് മുളക് ചേർക്കുക
ശേഷം നമ്മൾ ഇതില് കറിവേപ്പ് ആണ് ചേർക്കാൻ പോണത്. കറിവേപ്പ് ചേർക്കാം. അത്യാവശ്യം തെറ്റില്ലാത്ത അളവിൽ തന്നെ കറിവേപ്പ് ചേർക്കാം. അതിലേക്ക് അതിന് ശേഷം നമ്മൾ അതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ചിക്കൻ്റെ ക്യൂബാണ്, മാഗി ക്യൂബാണ്. അത് 1 കിലോയിലേക്ക് 1 പാക്കറ്റ് എന്നുള്ള തോതിലാണ് ചേർക്കേണ്ടത്. ചിക്കൻ അധികം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാഗിൻ്റെ ക്യൂബ് അധികമാക്കി കൊടുക്കുക. ഇത് അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല, എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ചേർക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഇത് ചേർക്കുക. ശേഷം പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കുറച്ച് മതിയാവും, കാരണം ഈ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശേഷം അതാ ചിക്കൻ മസാലയാണിത്, ചിക്കൻ മസാല ചേർക്കുക. തെറ്റില്ലാത്തൊരളവിൽ ചിക്കൻ മസാല ചേർക്കുക. വേറെ ഒരു പൊടികളും ചേർക്കണില്ല, മുളകുപൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കണില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്, പാകത്തിന് തൈര് ചേർക്കുക. അതുപോലെ തന്നെ വിനെഗർ ഇതിലേക്ക് ചേർക്കുക. പിന്നെ മിൽമൻ്റെ നെയ്യ്, തീർച്ചയായിട്ടും ഇതിലേക്ക് മിൽമയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യണത്. ഒരിക്കലും വേറെ നെയ്യിൽ പരീക്ഷ കൊടുത്ത് നോക്കിയിട്ട് ഈ ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്നുള്ള പരാതി പറയരുത്. ഇതാണ് ഇതിലെ മസാല, വേറെ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. തൈര്, വിനെഗർ, സോറി, ഇതിലേക്ക് ഒരു സംഭവം കൂടി ഉണ്ട്, നാരങ്ങ. തൈര്, വിനെഗർ, നാരങ്ങ, അതുപോലെ തന്നെ നെയ്യ്, മിൽമൻ്റെ നെയ്യ്. മിൽമയിൽ ചെയ്താലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ 1/2 kg വേറെ നെയ്യുകളൊന്നും ചേർത്താൽ ഈ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടൂല. ഇതിൽ നമ്മൾ ഇതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണൊന്നും ആഡ് ചെയ്യണില്ല, പകരം പാം ഓയിലാണ് ആഡ് ചെയ്യണത്. അത് ആലോചിച്ച് തന്നെ അറിയാം, ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഡിഷിന്. കാരണം നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു റെസിപ്പി, സാധാരണഗതിയിൽ എല്ലാവരും ഉപയോഗിക്കാത്ത ഒരു റെസിപ്പിയിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് വിശ്വസിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം, അത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യാം. ഏതാണ്ട് ഒരു 1/2 മണിക്കൂറൊക്കെ ഇതുപോലെ റെസ്റ്റിൽ വെക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്, ഏറ്റവും ബെറ്ററാണ്, ഏറ്റവും ബെറ്ററാണ്. കാരണം ഇത് നമ്മൾ ആദ്യം വേവിക്ക് ഏതാക്കൊന്നും ചെയ്യുന്നില്ല, ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇനി ദമ്മിടാൻ പോവുകയാണ്. ആ ദമ്മിൽ കടന്നിട്ടാണ് വേവാനുള്ളത്. നമുക്ക് ഇനി ദമ്മിടാനുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും ഇത് വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ വേണ്ടിയിട്ടുമാണ് ഇത് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ മാരിനേഷൻ ചെയ്തത്. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത് ഈ പരുവത്തിലുള്ള ഒരു കുടുക്കയിലാണ്. നമ്മളിനി ഈ സാധനമെല്ലാം എടുത്ത് ഈ കുടുക്കയിലേക്ക് മാറ്റാം. ചെമ്പട്ടിയിൽ വെള്ളം വെച്ചതാണ്, നല്ല ഉപ്പിട്ട് തിളപ്പിക്കുക. ഈ തിളച്ച് വരുമ്പോൾ ആ രീതിയിലേക്ക് ഇടാനുള്ളതാണ്. ഇത് വെള്ളം തിളച്ചു, വെള്ളം തിളക്കുന്ന സമയത്ത് കുതിർത്ത അരി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം നമ്മൾ.
ഒരു 90% വേവാകുന്ന സമയത്ത് അത് ഊറ്റിയിട്ട് നമ്മുടെ മസാലൻ്റെ മുകളിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ ചോറിൻ്റെ ഇടയിൽ അഥവാ നമ്മൾ ഊറ്റി ഇടുന്ന ആ 4-5 കോരിയിട്ടിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസ്, ഏലം, പട്ട, ഗ്രാമ്പു, മല്ലിമണി, ജീരകം എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പൈസ് ഇടുക. വീണ്ടും ചോറ് ഇതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടുക. ചോറ് മുഴുവൻ ഊറ്റിയിട്ടിട്ട് ബാക്കിയുള്ള ആ ഒരു മിൽമെൻ്റെ നെയ്യുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ ചിക്കനും ഇതൊക്കെ തിളക്കാനും വേവാനൊക്കെ പാകത്തിന് ഇത് പാം ഓയിലാണ് കേട്ടോ. നെയ്യിൻ്റെ പോലെ തോന്നും, പക്ഷേ മഴക്കാലൊക്കെ ആയതുകൊണ്ട് തണുത്തതാണ് ഓയിൽ. അതും ചേർത്തിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ച് ദമ്മിടാൻ പോവാണ്. ഈ കുടുക്കൻ്റെ മുകളിൽ നമ്മൾ നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ട്. ആ വെയിറ്റിൻ്റെയും അടപ്പിൻ്റെയും ഇടയിൽ കൂടെ ആവി വരണം. അതാണ് ഇതിൻ്റെ ടൈം, ചിക്കൻ വെന്തു എന്നറിയാനുള്ള ടൈമിങ്. അതാണ് ആവി വന്നാൽ തീ കുറയ്ക്കുക, കുറച്ച് നേരം കനലിൽ വെക്കുക, പൊട്ടിക്കുക, കഴിക്കുക. അപ്പോൾ റിയൽ വിഷൻ്റെ പുതിയ ഒരുപാട് വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ആവി വരുന്നുണ്ട് കണ്ടാ, ആ കുടുക്കൻ്റെ മുകളിൽ ആവി ഇങ്ങനെ പൊട്ടിണ്ടല്ലേ, അതാണ് ആവി വരുന്ന കണക്ക്. അത് ആവി ഇങ്ങനെ വരുന്നൊക്കെ പറ്റി കാണുന്നുണ്ട്. Ah.